ടാങ്കിന്റെ അടിത്തട്ടില് ഓരോരുത്തരും നടന്നിട്ട് നമ്മുടെ മോയിനെ ഫീഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടിൽ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. രണ്ട് ക്രേഫിഷും അതുപോലെ തന്നെ കുറച്ച് മിക്സഡ് ഗപ്പീസും പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട് കേട്ടോ. അതിൽ മാത്രമല്ല നമ്മുടെ ഓർണമെന്റൽ ചെറിയ റെഡ് ഷ്രിമ്പ് ഈ ഒരു പാത്രത്തിലേക്കും നമ്മൾ മാറ്റിയിട്ടുണ്ട്. നല്ല പക്ക നല്ല റെഡ് കളറിൽ ഒന്നിന്റെ കാല് പോയിട്ടുണ്ട്. ഇന്ന് നമുക്ക് ആദ്യം തന്നെ മൊയ്ന കൾച്ചർ റീസ്റ്റാർട്ട് ചെയ്യലും അതുപോലെ തന്നെ നമ്മുടെ വരാൽ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യലും കൂടിയായിട്ട് നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫാമിൽ അപ്ഡേഷൻ കാര്യങ്ങൾ തുടങ്ങാം. അപ്പോൾ അതിനകത്ത് കോരിയ സമയത്ത് അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ചെറിയൊരു പാത്രത്തിലൊക്കെ കൾച്ചർ ചെയ്യുകയാണെങ്കിൽ ഇത് മൂന്നാല് പാത്രങ്ങളിലായിട്ട് കൾച്ചർ ചെയ്യാനുള്ള സ്റ്റാർട്ടർ ഉണ്ട്. നമ്മൾ വലിയൊരു ഫ്രിഡ്ജ് ബോക്സ് തന്നെ ഇവിടെ മൊയ്ന പോയിട്ട് ഇതിപ്പോൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തേക്ക് നമ്മൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ടർ കൾച്ചർ ഇട്ടിട്ടുണ്ട്. ഇനി വരും ദിവസങ്ങളിലൊക്കെ ഇതിനകത്ത് നമുക്ക് കോരി തുടങ്ങും. അപ്പോൾ ഈ ഒരു ടാങ്ക് നമ്മൾ ക്ലീൻ ചെയ്ത സമയത്ത് ഇതിനകത്തുനിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ചെണ്ണം ഉണ്ടായിരുന്നു ഇവിടെ മൊയ്ന. അപ്പോൾ ഇത് കുറച്ച് ബ്ലാക്ക് ഷെയ്ഡിലേക്കൊക്കെ എത്തിയിരുന്നു, പിന്നെ കൂത്താട്ടിയൊക്കെ ചെറുതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇനിയിപ്പം നമ്മൾ വരാലിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഫീഡ് ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മളിവിടെ ഒരു ടാങ്ക് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നില്ല, ഇതിനകത്തായിരുന്നു നമ്മൾ വരാലിൻ്റെ കുഞ്ഞുങ്ങളെ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവരടിത്തട്ട് കൂടിയൊക്കെ ഇങ്ങനെ ഓടിയടക്കുന്നത് കാണുന്നുണ്ട്. നമുക്ക് ഈ ലൈഫ് ഇട് കംപ്ലീറ്റ് മൊത്തം എന്ത് ചെയ്യണം, ഈ ടാങ്കിലേക്കാണ് ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്ക് ഈ കുഞ്ഞുങ്ങളെ നഷ്ടപ്പെടാത്ത രീതിയിൽ മൊത്തം കുഞ്ഞുങ്ങളെ നമുക്ക് വലുതാക്കി എടുക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുകൊണ്ട് നമ്മൾ ലൈഫ് ഇട് തന്നെ തുടക്കത്തിലൊക്കെ ചെറിയ രീതിയിൽ തന്നെ കൊടുത്തു തുടങ്ങുകയാണ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പെല്ലറ്റ് ഫീഡും കൊടുക്കുന്നുണ്ട്. പെല്ലറ്റ് ഫീഡ് ഇട്ട് കൊടുത്ത് വളർത്തിയാലേ നമുക്കും ഇത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നല്ല രീതിയിൽ വളർത്തി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. കാരണം ഇതിൻ്റെ ഇത് വലുതാവണേനുസരിച്ച് ഇതിൻ്റെ മൗത്ത് സൈസിനനുസരിച്ച് പിന്നീട് നമ്മൾ ലൈഫ് ഇട് കൊടുക്കുക ചിലപ്പോൾ റിസ്ക് ആയിരിക്കും. ഇവിടെ ഒരാൾ തീറ്റ എടുത്ത് തുടങ്ങിയിട്ടുണ്ട്. ടാങ്കിൻ്റെ അടിത്തട്ടിൽ ഓരോരുത്തരും നടന്നിട്ട് നമ്മുടെ മൊയ്നെ ഫീഡ് ചെയ്യുന്നത് നമുക്കിവിടെ കാണാൻ പറ്റും. കണ്ടില്ല ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. നമുക്ക് ഇന്നത്തെ നമ്മുടെ ഫാമിലെ കൂടുതൽ കാഴ്ചകളിലും വിശേഷങ്ങളിലേക്കും കടക്കാം. നമ്മുടെ ലൈഫ് ഇട് ഇവിടെ കൊടുത്തതൊക്കെ നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങൾ എടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു ടാങ്കിനകത്ത് എത്രത്തോളം ഗ്രോത്തിൽ എത്രത്തോളം വലുതായി കിട്ടുന്നുള്ളതൊക്കെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് തന്നെ കാണണം. ഏകദേശം ഒരു 24 പീസാണ് നമ്മൾ ഇതിനകത്ത് ഇട്ടുള്ളത്. പക്ഷേ അത് വരുന്ന ദിവസങ്ങൾ അതിൻ്റെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. നമ്മുടെ വരാലിൻ്റെ കുഞ്ഞുങ്ങളാക്കിയിട്ടുള്ള ഈ ഒരു ടാങ്ക് ഇരിക്കുന്നതിൻ്റെ തൊട്ടുപുറത്തായിട്ട് വെറുകുപുരയുടെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ടാങ്കുകളൊക്കെ അവിടെ അടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഈ ഒരു പ്രശ്നം കാരണം നമ്മൾ എന്തിനാ ഇവിടുത്തെ ടാങ്കുകളൊക്കെ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ഈ ലാസ്റ്റ് ടാങ്ക് കൂടി മാറ്റണം. നിങ്ങളുടെ ഏരിയയിലൊക്കെ ഇത്തരത്തിൽ പ്രശ്നമുണ്ടോയെന്ന് അറിയില്ല. ഒരുവിധ സ്ഥലങ്ങളിലൊക്കെ ഗപ്പി ടാങ്കുകൾ വെക്കുന്ന ഇത്തരത്തിൽ മണ്ണുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ ടാങ്കുകൾ എന്തെങ്കിലും സാധനം വെച്ച് ഇനി പെരിച്ചായി വന്നിട്ടുണ്ടല്ല, ഇങ്ങനെ തുരന്നു വരുന്നുള്ള മണ്ണൊക്കെ ഇങ്ങനെ കൂട്ടും. വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണ് ആ കാര്യം. ചിലപ്പോൾ വീടിൻ്റെ അടിത്തറ വരെ ഇറ്റിങ്ങളിങ്ങനെ മാന്തിയിട്ട് ഓട്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്പേസിൽ ഇനിയിപ്പോൾ നമ്മുടെ ടാങ്ക് വെച്ചുകൊണ്ട് കാര്യമില്ല. ഒന്നെങ്കിൽ ഇവിടെ കോൺക്രീറ്റ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അവിടെ ടാങ്ക് വെക്കേണ്ടി വരും. ആ ഒരു അവസ്ഥയിലപ്പോൾ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ടാങ്ക് നമുക്ക് ആദ്യം തന്നെ നിവർന്ന് മാറ്റണം. അപ്പോൾ ഈ ടാങ്കിനകത്തുള്ളത് ക്രേഫിഷ് ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ മിക്സഡ് ഗപ്പീസ് ഉണ്ട്, പിന്നെ കുറച്ച് ഷ്രിമ്പ് ഉണ്ടല്ലോ, നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പിൻ്റെ കുറച്ച് കുഞ്ഞുങ്ങളും ഇതിൽ കാണണം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ എന്ത് ചെയ്യാം, ഈ ടാങ്ക് ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ഇതിലത്തെ മീനിനൊക്കെ പിടിച്ച് മാറ്റാം. രണ്ട് ക്രേഫിഷും അതുപോലെ തന്നെ കുറച്ച് മിക്സഡ് ഗപ്പീസും പിന്നെ കുറച്ച് ചെമ്മീനും ഉണ്ട് കേട്ടോ. അതിൽ മാത്രമല്ല നമ്മുടെ ഓർണമെൻറ്റിൽ ചെറിയ റെഡ് ഷ്രിമ്പ് ഈ ഒരു പാത്രത്തിലേക്കും നമ്മൾ മാറ്റിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് ഹെയർ ആൽഗ ഉണ്ടല്ലോ, ആൽഗ മുടിനാര് പോലെ വരുന്നത്, ആ സംഭവം കുറച്ചുണ്ട്. അപ്പോൾ ആ കച്ചറ അങ്ങനെ അങ്ങോട്ട് ഇതിലേക്ക് മാറ്റിയാണ്. ഇതിൽ നിന്ന് നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ ചെറിയ റെഡ് ഷ്രിമ്പിനൊക്കെ അത്യാവശ്യം ഇതിനകത്തുണ്ട്, സൈസുള്ളതും കളറുള്ളതുകൊണ്ട് അതിനൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, വേറെ ടാങ്കിലേക്ക് മാറ്റാനുണ്ട്. ഒന്നും കൂടി നമുക്ക് ഡീപ്പായിട്ടൊക്കെ നോക്കും ചെയ്യാം. നമ്മൾ കണ്ടില്ല ഇവിടെ കിടന്നിരുന്ന ഫ്രിഡ്ജ് ബോക്സ് എടുത്തിട്ട് ഇതാ ഇപ്പം ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് കണ്ടിട്ടുള്ള അവസ്ഥയാണ് കാണുന്നത്. ഇതിനകത്ത് ഇവിടെ നമ്മൾ ടാങ്ക് സെറ്റാക്കുന്ന സമയത്ത് മണ്ണൊക്കെ നല്ല രീതിയിൽ സെറ്റാക്കി കല്ലൊക്കെ അടുക്കി വെച്ച് പ്ലെയിൻ ആക്കി ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ അടുക്കി വെച്ചതായിരുന്നു. പിന്നീട് കുറച്ച് ടാങ്കുകൾ ഇവിടെ നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ അവസ്ഥ, ഇതുപോലെ തുരന്നിട്ട് മണ്ണൊക്കെ ഉണ്ട്, കയറ്റിയിട്ടുണ്ട്. വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾക്ക് ആരെങ്കിലും ഇത്തരത്തിലുള്ള അനുഭവം ഉണ്ടെന്ന് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ക്രേഫിഷിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു ട്രേ റെഡിയാക്കിയിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പി വി സി പൈപ്പിൻ്റെ കഷ്ണം ഇടുന്നുണ്ട്. ഇതിനകത്തുള്ളത് മെയിലും ഫീമെയിലും ആണോ എന്നുള്ളറില്ല. രണ്ട് പേർ മുമ്പ് നമ്മുടെ ഫാമിൽ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ രണ്ടെണ്ണം മിസ്സായ സമയത്ത് രണ്ടും കൂടി പിന്നെ ഒരുമിച്ചിട്ടതായിരുന്നു. ഇതിനകത്ത് കുറച്ച് ഷ്രിമ്പ് പെട്ടിട്ടുണ്ട്. പിന്നെ ഇതിനെ നമ്മൾ വേറെ സെപ്പറേറ്റ് മാറ്റുന്നില്ല. ഈ ഷ്രിമ്പും ക്രേഫിഷും എല്ലാം കൂടി ഒരുമിച്ച് കിടക്കട്ടെ. പിന്നെ നമ്മുടെ മിക്സഡ് ഗപ്പിയിലെ രണ്ട് മൂന്ന് കുഞ്ഞുങ്ങളും ഇതിനകത്ത് പെട്ടിട്ടുണ്ട്. നമ്മുടെ ക്രേഫിഷിൻ്റെ ഭംഗി കണ്ടില്ല, നല്ല പക്ക നല്ല റെഡ് കളറിൽ ഒന്നിൻ്റെ കാല് പോയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ ക്രേഫിഷ് അതാ അങ്ങനെ നടക്കുന്നുണ്ട്. ഇതിനകത്ത് കുറച്ച് ഷ്രിമ്പ് ഉണ്ട് കേട്ടോ, അതിനും കൂടി നമുക്ക് ഇങ്ങോട്ട് മാറ്റാം.
ഇനി നമുക്ക് കിട്ടിയിട്ടുള്ള കുറച്ച് ഗപ്പീസ് ഉണ്ട്. നമ്മുടെ ജപ്പാൻ ബ്ലൂ ടൈൽ ഉണ്ടല്ലോ ആ വെറൈറ്റി ഗപ്പി എന്തുകൊണ്ട് കാണുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഇവരെ നേരിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ മിക്സഡ് ഗപ്പി ടാങ്കിലേക്ക് മാറ്റണം. ഇതിനകത്ത് നമ്മൾ കുറച്ച് അസോള ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അസോള നല്ല രീതിയിൽ തന്നെ ഇതിനകത്ത് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഷ്രിമ്പ് എത്രത്തോളം കിട്ടിയെന്നുള്ളത് ഒന്ന് നോക്കാം. ചെറി റെഡ് ഷ്രിമ്പിൻ്റെ കളർ കണ്ടില്ലേ, കൂടുതലൊന്നും കിട്ടിയിട്ടില്ല. ഏകദേശം ഒരു 15-16 ആ റേഞ്ചൊക്കെയാണ് കിട്ടിയിട്ടുള്ളത്. കുഴപ്പമില്ലാത്ത കളർ കാര്യങ്ങളൊക്കെ ഉണ്ട്, സൈസും ഉണ്ട്. ഇനി നമുക്ക് ഇവരെ വേറെ ടാങ്കിലേക്ക് മാറ്റണം. അതുപോലെ തന്നെ ഇതിനകത്ത് ഇനിയും ചിലപ്പോൾ ഒരു പക്ഷേ നല്ല രീതിയിൽ തന്നെ ഈ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആയിട്ട് ഷ്രിമ്പിൻ്റെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വെള്ളം നമ്മൾ ഇനി ഇതങ്ങനെ ഒഴിവാക്കില്ല. എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് മൊത്തം എടുത്തിട്ട് നമ്മൾ ഷ്രിമ്പ് ചെയ്യുന്ന ടാങ്ക് ഉണ്ടല്ലോ ഓൾറെഡി ചെയ്യുന്ന, അതിനകത്തേക്ക് ഇത് മൊത്തത്തിലാണ്ട് കുട്ട് ചെയ്യുക. അപ്പോൾ അതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളുണ്ടെങ്കിലും അതിനകത്ത് പെട്ടോളും. അതുപോലെ തന്നെ ഷ്രിമ്പ് വളർത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. ചില സുഹൃത്തുക്കൾ പറയാറുണ്ട് ഷ്രിമ്പ് വളർത്തിയിട്ട് പിന്നീട് കുറേ കുഞ്ഞുങ്ങളെ കിട്ടി പിന്നെ പെട്ടെന്ന് നഷ്ടപ്പെട്ടെന്ന് പറയാറുണ്ട്. ഈ കാണുന്ന ഒരാളുണ്ടല്ല, ഇത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. ഇയാൾ വന്ന് പെട്ടിട്ടുണ്ടെങ്കിൽ എണ്ണം കൂടിയുണ്ടെങ്കിൽ നമ്മുടെ ഷ്രിമ്പിനൊക്കെ ഇവൻ പിടിച്ചു തിന്നും. അതുപോലെ തന്നെ ചെറിയ ഗപ്പി കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ ഗപ്പി കുഞ്ഞുങ്ങളൊക്കെ ഇവൻ കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റിയൊരു മാർഗം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനെ പിടിക്കുക, നേരിട്ട് എന്ത് ചെയ്യുക, വന്നിട്ട് നമ്മുടെ കോഴിക്കളുണ്ടല്ലോ, കോഴിക്കൾ നടക്കുന്നുണ്ട്. അപ്പോൾ കോഴിക്കൊന്ന് ഇട്ട് കൊടുക്കുക, ജസ്റ്റ് കോഴികൾക്ക് അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. കോഴികൾ ഓൾറെഡി ഇവിടെ എന്തൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, ആ കൂട്ടത്തിൽ ചിലപ്പം അതും കിട്ടിയിട്ടുണ്ടാവും. ചെറിയ റെഡ് ഷ്രിമ്പ് നമുക്ക് ബൾക്കായിട്ടൊന്ന് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് വലിയൊരു ടാങ്ക് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടാങ്കിലേക്ക് നമുക്ക് എന്ത് ചെയ്യണം, ഇവരെ മാറ്റിയിടാനുണ്ട്. അതിന് മുന്നോടിയായിട്ട് ആ ടാങ്ക് സെറ്റാക്കുന്നതിന് മുന്നോടിയായിട്ട് ഇവിടെ ഓൾറെഡി ചെറിയ റെഡ് ഷ്രിമ്പ് ചെയ്യുന്ന ഒരു ചെറിയ സിമെൻറ്റ് ടാങ്ക് ഉണ്ട്. അതിനകത്തേക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇവരെ മാറ്റി കൊടുക്കാം. പിന്നീട് നമ്മൾ വലിയൊരു ടാങ്ക് സെറ്റാക്കുന്ന സമയത്ത് ഇതിനങ്ങോട്ട് മാറ്റാം. അത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല ഗ്രോത്ത് കാര്യങ്ങളിലൊക്കെ ചെറിയ റെഡായിരുന്നു, അല്ലേ? അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസ് കാര്യങ്ങളൊക്കെ ഉള്ളതായിരുന്നു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ടാങ്കിൽ മൊത്തം പുതിയത് സെറ്റാക്കണ ആ ടാങ്കിലേക്ക് മാറ്റാനാണ് പ്ലാൻ ചെയ്യുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഇറക്കി വിട്ടതും അല്ലാത്തതുമായിട്ടുള്ള കുറച്ച് എണ്ണൊക്കെ ഉണ്ടാവും. ഇതിനകത്ത് ഇവിടെ ഒക്കെ കിടക്കുന്നത് കാണുന്നുണ്ട്. ഈ ടാങ്ക് മൊത്തം എന്ത് ചെയ്യണം, നമുക്ക് അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യണം. അപ്പോൾ ഇതിനകത്തുള്ള വലുതും ചെറുതൊക്കെ കൂടി ആയിട്ടുള്ളൊരു പ്രൊഡക്ഷൻ വലിയ ടാങ്കിലേക്ക് മാറ്റി കിട്ടാം. പിന്നെ അതുപോലെ തന്നെ നമ്മളിന്നിപ്പോൾ തുടക്കത്തിലെ ഇവിടെ ഒരു പുതിയ ടാങ്ക് സെറ്റാക്കിയില്ല മൊയ്ന കൾച്ചറിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ കുറച്ച് നേരമായിട്ട് നമ്മൾ ഈസ്റ്റ് ഇവിടെ കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈസ്റ്റ് ഒന്നും കൂടി ഉണ്ട് ഇളക്കി കൊടുക്കുക. ഇതിൻ്റെ അടിത്തട്ടിൽ ഇങ്ങനെ ഊറി കിടക്കുക. അത് ഒന്നും കൂടി ഉണ്ട് ഇളക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലേ ആ കട്ട വെള്ളം അങ്ങോട്ട് വന്ന് നമുക്ക് നമ്മളിതിൽ നമ്മൾ ഈ ടാങ്കിനകത്ത് മൊയ്ന കൾച്ചർ സ്റ്റാർട്ടർ കൾച്ചർ എടുക്കണം. ഈസ്റ്റ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 1 സ്പൂൺ 1.5 സ്പൂണ് ഈസ്റ്റ് കലക്കിയതാണിത്. ഇത് ഇതിനകത്ത് മാത്രം ഒഴിച്ചു കൊടുക്കാനുള്ളതല്ല, നിലവിൽ നമ്മളിവിടെ മൊയ്ന കൾച്ചർ ചെയ്യുന്ന മറ്റ് ടാങ്കുകളിലൊക്കെ നമുക്ക് എന്ത് ചെയ്യണം, ഈ സംഭവം തന്നെ ഒഴിച്ചു കൊടുക്കാറുള്ളത്. ഏകദേശം ഒരു 1 സ്പൂണ് ഒരു 1.5 1.5 റേഞ്ച് സ്പൂണുള്ള സംഭവം ഈസ്റ്റ് കലക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഒഴിച്ചു കൊടുക്കാറാണ് പതിവ്. ഇതിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മൾ സ്റ്റാർട്ടർ കൾച്ചർ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ടെക്സിഡോ ബലൂൺ കോയ് വെറൈറ്റി ഗപ്പീസാണ്. ഇൻഷാല്ലാ നമ്മുടെ ഫാമിൽ നിന്നുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളൊക്കെ ആയിട്ട് വരും ദിവസങ്ങളിൽ കാണാം. ബൈ.